അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പട്ടാമ്പി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ സ്ഥാനമേറ്റു. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗങ്ങൾ വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പട്ടാമ്പി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരാണ് ചുമതലയേറ്റത്. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി അഡ്വക്കേറ്റ് രാമദാസാണ് ചുമതലയേറ്റത്. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിനെ പോലും നാണിപ്പിക്കുന്ന വിധമാണ് കേരളത്തിൽ സി പി എമ്മിന്റെ പ്രതികാര രാഷ്ട്രീയം അരങ്ങു തകർക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി കുറ്റപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് നേരെയും കള്ളക്കേസുകൾ എടുത്ത് വേട്ടയാടുകയാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. ലോകത്തൊരു പാർട്ടിക്കുമില്ല, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കരുത്തനായ രാഹുൽ ഗാന്ധി, ശക്തനായ രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് 10,000 അർത്ഥങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ നൽകുകയാണ്. ഇന്ത്യ മുഴുവൻ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് ഭാരത് ജോഡോ യാത്രയിലൂടെ ഒരു രാഷ്ട്രീയ ഇതിഹാസ നായകനായ ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് മോദിയുമായി ഏറ്റുമുട്ടാൻ സർവശക്തിയുമുള്ള ഒരാളായി സദയിലും തെറ്റിനെതിരെ പോരാടുന്ന നല്ല ചങ്കൂറ്റമുള്ള ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയ നല്ലൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളതെന്നാണ് രാഷ്ട്രീയമായി എൻ്റെ അഭിപ്രായം. പോരാട്ടം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്ന 5 തെരഞ്ഞെടുപ്പുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ്. അതിശക്തമായ പോരാട്ടം നടക്കും. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് വർഗീയ പാർട്ടിയെ നേരിടാൻ ഇന്ന് ഈ രാജ്യത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് നേതൃത്വം നൽകുക എന്നുള്ളതാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ നമുക്ക് നൽകിയ പാഠം. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി എം രാധാകൃഷ്ണനും ചുമതലയേറ്റു. പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ DCC വൈസ് പ്രസിഡന്റ് KSP തങ്ങൾ, നേതാക്കളായ KR നാരായണസ്വാമി, ET ഉമ്മർ, PK ഉണ്ണികൃഷ്ണൻ, APP രാമദാസ്, ആസിസ് പട്ടാമ്പി, സി കൃഷ്ണദാസ്, കെ ദാവൂദ്, TT സലീം, എ ശ്രീനിവാസൻ, കെ സന്തോഷ് കുമാർ, CP ബാബു, മുഹമ്മദ് കമാൽ, വാഹിദ്, കെ ബഷീർ, ഉമ്മർ കിഴായൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൊപ്പത്ത് നടന്ന ചടങ്ങിൽ മുൻ MLA CP മുഹമ്മദ്, DCC സെക്രട്ടറി കമ്മുകുട്ടി അടത്തോൾ, ET ഉമ്മർ, APP രാമദാസ്, വി അഹമ്മദ് കുഞ്ഞി, TK ഷുക്കൂർ, അനിൽ പുലാശ്ശേരി, ഗീതാ മണികണ്ഠൻ, പുണ്യ സതീഷ്, നീലടി സുധാകരൻ, പി സതീഷ്, PK ഗോപിനാഥൻ, KS ശ്രീജേഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.